പ്രതികരിക്കാൻ വേണ്ടി ഫുഡ് സേഫ്റ്റി കമ്മീഷണർ വിനോദാർ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ വിനോദാർ, ഈ സുനാമി ഇറച്ചി അതോടൊപ്പം തന്നെ ഈ ചത്ത കോഴികളെ എം എന്ന പേരിൽ വലിയ രീതിയിൽ നമ്മുടെ നാട്ടിൽ വിൽക്കുന്നുണ്ട് എന്നാണ് മാതൃഭൂമി ന്യൂസിന്റെ അന്വേഷണത്തിൽ വ്യക്തമായത്. ഈ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് ഇത് കണ്ടെത്താനുള്ള മാർഗങ്ങളില്ലേ? തീർച്ചയായിട്ടും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നിരന്തരമായി പരിശോധനകൾ നടത്തുന്നുണ്ട്. ഫിഷ്, മീറ്റ് ഇതിന്റെ മാർക്കറ്റുകൾ വിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ പരിശോധനകൾ നടത്തുന്നുണ്ട്. അപ്പൊ എങ്കിലും നമുക്ക് ഈ രംഗം മെച്ചപ്പെടുത്തണമെങ്കിൽ വേണ്ടത് കൃത്യമായ സ്ലോട്ടറോസുകൾ കൂടുതൽ വരണം. അതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കൂടെ സഹകരണം വേണം. അംഗീകൃതമായ സ്ലോട്ടറോസുകൾ വരികയാണെങ്കിൽ ഒരു ആനിമലിനെ കൊണ്ടുവരുമ്പോൾ അത് കോഴിയാണെങ്കിലും എന്താണെങ്കിലും ഒരു പ്രീ എക്സാമിനേഷൻ, ഒരു വെറ്ററി സർജൻ പരിശോധന നടത്തി അതിനുശേഷം അതിനെ ശാസ്ത്രീയമായി കൊല്ലുന്നതും അതിനുശേഷം കൊന്നതിന് ശേഷം മീറ്റ് ആയതിനു ശേഷവും ഒരു വെറ്ററി സർജൻ വീണ്ടും പരിശോധന നടത്തി മാത്രം റിലീസ് ചെയ്യുന്ന രീതിയിലേക്ക്. അപ്പൊ ഇതുപോലെ ഈ രംഗത്ത് ഒരു നല്ല മാറ്റം വരുത്തണമെങ്കിൽ അങ്ങനെയുള്ള, ശ്രീ ആർ വിനോദ്, അപ്പൊ അങ്ങനെയുള്ള സംവിധാനങ്ങൾ വരേണ്ടതുണ്ട്. പക്ഷെ അങ്ങനെയുള്ള സംവിധാനങ്ങൾ വന്നാലും ചുരുങ്ങിയ വിലയ്ക്ക് വലിയ കൊള്ളലാഭം കൊയ്യാമെന്ന ചിലരുടെ മോഹമാണല്ലോ ഇങ്ങനെയുള്ള ഈ സുനാമി ഇറച്ചിയും എം ഇറച്ചിയും ഒക്കെ കടത്തുന്നതിനും വിൽക്കുന്നതിനും പിന്നിൽ. അപ്പൊ അത് അതോടുകൂടി തടയാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയുമോ? കാരണം അതിർത്തികളിൽ ഉൾപ്പെടെ കർശനമായ പരിശോധന ഉണ്ടെങ്കിൽ മാത്രമല്ലേ അതിന് തടയിടാൻ കഴിയൂ. അതുപോലെ തന്നെ ഈ രീതിയിലുള്ള ഈ കോഴിക്കടകളിലും ഇറച്ചി വെട്ട് കടകളിലും ഒക്കെ തന്നെ നിരന്തരം പരിശോധന ഉണ്ടെങ്കിൽ മാത്രമല്ലേ അതിന് തടയിടാൻ കഴിയൂ. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നിരന്തരമായി പരിശോധന നടത്തുന്നുണ്ട്. ഫിഷ് പരിശോധിക്കുന്നുണ്ട്, മീറ്റ് പരിശോധിക്കുന്നുണ്ട്, വെജിറ്റബിൾ എല്ലാ പരിശോധനകളും നടത്തുന്നുണ്ട്. അതിനു പുറമെ ഇതുപോലെ ഉള്ള വിവരങ്ങൾ കിട്ടുകയാണെങ്കിൽ, ഇന്റലിജൻസ് കിട്ടുകയാണെങ്കിൽ കൂടുതൽ എഫക്റ്റീവായിട്ട് ജോലി ചെയ്യാൻ സാധിക്കും. ഇങ്ങനെയുള്ള വിവരങ്ങൾ അറിയാവുന്നവർ നമുക്ക് വകുപ്പിന് ടോൾ ഫ്രീ നമ്പറുണ്ട്, വകുപ്പിന് അല്ലെങ്കിൽ അസിസ്റ്റന്റ് കമ്മീഷണർമാരെ വകുപ്പിലെ ഉദ്യോഗസ്ഥരെ അറിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് നടപടി എടുക്കാൻ സാധിക്കും. എങ്കിലും നമുക്ക് ആധുനികമായ സ്ലോട്ടറോസുകൾ ഉണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. അതിലേക്കാണ് എന്ന രീതിയിൽ ഈ രീതിയിൽ ചത്ത കോഴിയെ വിൽക്കുന്നതായി ഈ ഇതിനോടൊക്കെ എപ്പോഴെങ്കിലും ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് വിവരം ലഭിച്ചിട്ടുണ്ടോ? ഇല്ല, നമുക്കങ്ങനെ വിവരം ലഭിച്ചിട്ടില്ല. ഓക്കെ, പക്ഷേ ഞങ്ങളുടെ മാതൃഭൂമി ന്യൂസിന്റെ അന്വേഷണത്തിൽ അങ്ങനെ എം എന്ന പേരിൽ, എം എന്ന രഹസ്യ കോഡിൽ വലിയ രീതിയിൽ ഈ ചത്ത കോഴികളെ വിൽക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ആ വിഷയം ഉൾപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും നമ്മളതിൽ നടപടി എടുക്കാം. തീർച്ചയായിട്ടും മാധ്യമങ്ങൾ ഇങ്ങനെ കിട്ടുന്ന വിവരങ്ങൾ നിങ്ങളുടെ വകുപ്പുമായിട്ട് ഷെയർ ചെയ്യണം. നമ്മുടെ എല്ലാവരുടെയും കൂടെ ഉത്തരവാദിത്വമാണ് ഫുഡ് സേഫ്റ്റി എന്ന് ഷെയർ ചെയ്യുന്ന വെച്ചാൽ പബ്ലിക് ആണെങ്കിലും എല്ലാ ഭാഗത്തു നിന്നും ഈ വിവരങ്ങൾ വകുപ്പുമായിട്ട് ഷെയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ എഫക്റ്റീവ് ആയിട്ട്. തീർച്ചയായും ഞങ്ങൾ ആ റിപ്പോർട്ടുകൾ നിങ്ങൾക്ക് മുന്നിലേക്ക് വെക്കുകയാണ്. എന്തായാലും ബന്ധപ്പെട്ട വകുപ്പുകൾ അതിന്റെ നടപടി സ്വീകരിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു.